ദേവദിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ 8 കന്യകയായിരുന്ന വിസ്വിദ്ബർഗിന്റെ നാമധേയ തിരുനാൾ. കിഴക്കൻ ഏഞ്ചൽസിലെ രാജാവായിരുന്ന അന്നാസിന്റെ 4 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു വിദ്ബർഗ്. നോർഫോക്കിലെ സമുദ്രത്തിനടുത്തുള്ള തന്റെ പിതാവിന്റെ തോട്ടത്തിൽ വളരെ കഠിനമായ ജീവിതമായിരുന്നു അവൾ വർഷങ്ങളോളം നയിച്ചു വന്നത്. തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം വിശുദ്ധത്തിന്റെ താമസം ഡെറഹാം എന്നറിയപ്പെടുന്ന മറ്റൊരു തോട്ടത്തിലേക്ക് മാറ്റി. ആ കാലത്ത് ഏതാണ്ട് വിജനമായി കിടന്നിരുന്ന ഈ സ്ഥലം ഇന്ന് നോർഫോക്കിലെ അറിയപ്പെടുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ്. വിദ്ബർഗ് അവിടെ ദൈവഭക്തിയുള്ള കുറച്ച് കനികമാരെ ഒരുമിച്ച് കൂട്ടുകയും ഒരു ദേവാലയത്തിനും കനികാമഠത്തിനും അടിത്തറയിടുകയും ചെയ്തു. എന്നാൽ അവരുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ വിശുദ്ധ ജീവിച്ചിരുന്നില്ല. 743 മാർച്ച് 17 വിശുദ്ധ മരണപ്പെട്ടു. ഡെറഫാമിലെ ദേവാലയത്തിലാണ് വിശുദ്ധയെ അടക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് 55 ശേഷവും വിശുദ്ധയുടെ മൃതദേഹത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിനാൽ അത് ദേവാലയത്തിലേക്ക് മാറ്റി. ഈ സംഭവത്തിന് ശേഷം 176 കഴിഞ്ഞ് 974 ബ്രിത്നോത്ത് എഡ്ഗാർ രാജാവിന്റെ സമ്മതത്തോടുകൂടി അത് ഏലിയിലേക്ക് മാറ്റുകയും അവളുടെ 2 സഹോദരിമാരുടെയും മൃതദേഹങ്ങൾ കരിയിലായി അടക്കം ചെയ്യുകയും ചെയ്തു. 1106 ആ 4 വിശുദ്ധരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ പുതിയൊരു ദേവാലയത്തിലേക്ക് മാറ്റി അവിടുത്തെ അൽത്താരയ്ക്ക് സമീപം സ്ഥാപിച്ചു. വിശുദ്ധകളായ സെക്സ്ബുർഗായുടെയും എർമെലിഡായുടെയും മൃതദേഹങ്ങളുടെ അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം പൊടിയായി മാറി. വിശുദ്ധ ഓഡ്രിയുടെ മൃതദേഹം പൂർണ്ണമായും യാതൊരു കുഴപ്പവും കൂടാതെ ഇരുന്നു. വിശുദ്ധ വിദ്ബർഗിന് മൃതദേഹമാകട്ടെ യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുക മാത്രമല്ല ഒട്ടും തന്നെ പഴക്കം തോന്നാത്ത അവസ്ഥയിലുമായിരുന്നു. വെസ്റ്റ് മിനിസ്റ്ററിലെ ഒരു സന്യാസിയായിരുന്ന വാർണർ വിശുദ്ധയുടെ മൃതദേഹത്തിന്റെ കൈകളും കാലുകളും പാദങ്ങളും വിവിധ ദിശകളിൽ ഏൽപ്പിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. 1994 തന്റെ സഭയെ നോർവിച്ചിലേക്ക് മാറ്റിയ തെഡ്ഫോർഡിലെ മെത്രാനായിരുന്ന ഹെഡ്ബർട്ട് ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ഇതിന് ദൃക്സാക്ഷികളായിരുന്നു. 1107 എഴുതിയ ഒരു പുസ്തകത്തിലൂടെ ഏലിയിലെ ഒരു സന്യാസിയായിരുന്ന തോമസ് ആണ് ഇക്കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സുഖലോലുപതകൾ നമ്മെ വാഴുമ്പോൾ ഈ വിശുദ്ധയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ശുഭദിനം.